പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കുറച്ചു നേരം പഠിക്കാൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ വന്നു കയറുന്നതായിട്ട് അവർ പറയാറുണ്ട്. കുറച്ചു നേരം പുസ്തകത്തിൽ നോക്കിയിരിക്കുമ്പോൾ ഒരു ആ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു ഏകാഗ്രത എന്ന് പറയുന്നത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പരീക്ഷ അടുക്കുന്ന സമയത്ത് ഈ ഏകാഗ്രത കൂടുന്നതായിട്ടും കുട്ടികൾ പറയാറുണ്ട്. കാരണം പരീക്ഷയുടെ തലേ ദിവസമൊക്കെ അരമണിക്കൂർ പോലും ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഫോക്കസ് മുമ്പിലുള്ളത് കൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് പരീക്ഷയുടെ തലേ ദിവസങ്ങളിലൊക്കെ തോന്നുന്നത് കൊണ്ടാണ് അത്രയും നേരം ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് കുറേ ദിവസങ്ങൾ ഗ്യാപ്പ് വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ കുട്ടികളൊക്കെ പറയുന്നത്. അപ്പം അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് സമയം മാത്രമേ ഒരാൾക്ക് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 20 മുതൽ 30 മിനിറ്റ് ഒരു മാക്സിമം 30 മിനിറ്റ് വരെ മാത്രം ആദ്യത്തെ സ്ട്രെച്ചിൽ പഠിക്കാനായിട്ടിരിക്കുക. അതിനുശേഷം 10 മിനിറ്റ് ഒരു ഇടവേള കൊടുക്കുക. അങ്ങനെ 30-10, 30-10 എന്നിങ്ങനെയുള്ള വ്യക്തമായ ഇൻ്റർവലുകളോടുകൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബോറടി മാറുകയും ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ ഒരു കാര്യത്തിൽ നിന്നും അല്ലെ പഠിക്കുന്നത് ഏകാഗ്രതയിൽ നിന്നും മറ്റുള്ളതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രവണതയും ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ ശ്രമിക്കാം. ഈ സമയത്ത് വേറൊരു പ്രശ്നം കുട്ടികൾ ചോദിക്കുന്നത്, ഈ 30 മിനിറ്റ് 10 മിനിറ്റ് ഇടവേള എന്നുള്ള നിലയിൽ പഠിക്കുമ്പോൾ ഈ 10 മിനിറ്റ് ടി വി കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ 10 മിനിറ്റ് ടി വി കാണുന്ന സ്വഭാവം കൂടി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ടി വി കാണുമ്പോൾ ഈ ടി വി കാണുന്ന ആ ഒരു അനുഭവം നമ്മളിൽ നിന്നും ഇല്ലാതാവാൻ പിന്നെയും ഈ ടി വി ഓഫ് ചെയ്തൊരു 10-15 മിനിറ്റോളം വീണ്ടും എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ എത്തുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പഠനത്തിൻ്റെ ഇടവേളകളിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടെലിവിഷൻ കാണുന്നത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കിച്ചണിൽ പോവാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഈ 10 മിനിറ്റ് സമയം നിങ്ങൾ കണ്ടുപിടിക്കുക, റിലാക്സ്ഡ് ആവാനായിട്ട് അഗെയിൻ 30 മിനിറ്റ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 30 മിനിറ്റിൻ്റെ ഇൻ്റർവെലുകളിലോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മടി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്ന നിങ്ങളുടെ കോൺസെൻട്രേഷനെ നിങ്ങൾക്ക് പിടിച്ച് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുതൽ ഈ ഒരു ഇടവേളകളോടുകൂടി വ്യക്തമായ പ്ലാനിങ്ങുകളോട് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് ഡോക്ടർ ദേവിരാജ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.